പാലക്കാട്ടിൽ നിന്ന് ഹരികുമാർ ചങ്ങമ്മനാട് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തുടർച്ചയായിട്ട് എല്ലാ ടെലിവിഷൻ ചാനലുകളിലും കേരള വിഷൻ ന്യൂസിലടക്കം എല്ലാ ടെലിവിഷൻ ചാനലുകളിലും പ്രധാനപ്പെട്ട വാർത്തയെ എല്ലാ ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആളായിരുന്നല്ലോ അരിക്കൊമ്പൻ എന്ന ആന ആ അരിക്കൊമ്പനെ ഇവിടെ കയറ്റി വിട്ടു വേറെ ഏതോ സ്ഥലത്തേക്ക് അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകളൊന്നും കാണാൻ കഴിയുന്നില്ല എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്നാണ് ഹരികുമാർ ചെങ്ങമ്മനാട് ചോദിക്കുന്നത് ഹരി അരിക്കൊമ്പൻ സുഖമായിട്ടിരിക്കുന്നു അരിക്കൊമ്പന് പ്രത്യേകിച്ച് പുതിയ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല ചില വിശേഷങ്ങളുണ്ട് അരിക്കൊമ്പൻ സുഖമായിട്ടിരിക്കുന്നു ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത തമിഴ്നാട് മാഞ്ചോലയിലെ ഊത്ത് എസ്റ്റേറ്റിലാണ് അരിക്കൊമ്പന്റെ ഇപ്പോഴത്തെ നിലയുറപ്പിക്കൽ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ വേണ്ടി പല ശ്രമങ്ങളും വനം വകുപ്പ് നടത്തുന്നുണ്ട് പാട്ട് പൊട്ടുന്നുണ്ട് പടക്കം പൊട്ടിക്കുന്നുണ്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് പരാജയപ്പെടുകയാണ് അരിക്കൊമ്പൻ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ജനവാസ മേഖലയോടാണ് അരിക്കൊമ്പന് പൊതുവേ താല്പര്യം താൽപ്പര്യ കക്ഷിയാണ് ജനവാസ മേഖലയോട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെറ്ററിനറി ഡോക്ടർമാരും സംഘവുമൊക്കെ അരിക്കൊമ്പനെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഉണ്ട് രണ്ടായിരത്തിലേറെ തോട്ടം തൊഴിലാളികൾ വസിക്കുന്ന മേഖലയിലാണ് അരിക്കൊമ്പൻ ഉള്ളത് എന്നുള്ളത് കൂടി ഓർക്കുക ഒപ്പം അരിക്കൊമ്പൻ്റെ ഒപ്പം ആനക്കൂട്ടവും ഉണ്ട് എന്നാണ് വനം വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ അരിക്കൊമ്പൻ്റെ പലതരത്തിലുള്ള ചിത്രങ്ങളും വനം വകുപ്പ് പുറത്തുവിട്ടിരുന്നു എന്നുള്ള കാര്യവും ഓർക്കുക അരിക്കൊമ്പൻ ഇപ്പോൾ ജനവാസ മേഖലയിൽ തമിഴ്നാട് മാഞ്ചോലയിലെ ഊത്ത് എസ്റ്റേറ്റിലാണ് ഉള്ളത് എന്ന കാര്യം പ്രേക്ഷകരും ഇത് സന്ദേശം വഹിച്ച ഹരികുമാർ ചെങ്ങമ്മനാടും ഓർക്കുക